നടൻ ഉല്ലാസിന്റെ ഭാര്യ ആശ കഴിഞ്ഞ ദിവസം വീട്ടിലെ ടെറസിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയത്. കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു മരണം. വിദേശത്തായിരുന്ന ഉല്ലാസ് നാട്ടിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് മകന്റെ പിറന്നാൾ ആഘോഷം നടത്തിയതിനെ തുടർന്ന് ഉല്ലാസും ഭാര്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഉല്ലാസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട ആശ ഉറങ്ങാനായി മുകളിലെ മക്കളുടെ മുറിയിലേക്ക് പോയിരുന്നു. ഉല്ലാസ് ആശയെ മുകളിലെ മക്കളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആശ മുറിയിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആശയെ ബന്ധുക്കളും ഉല്ലാസും ചേർന്ന് വീട് മുഴുവൻ തിരഞ്ഞപ്പോൾ ടെറസിൽ തുണി ഉണക്കാനിടുന്ന ഭാഗത്ത് തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. തുടർന്ന് ആശയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടുത്ത കാലത്തായിരുന്നു ഉല്ലാസ് സ്വന്തമായി വീട് വെച്ച് ഇവിടേക്ക് മാറിയത്. ഭാര്യയുടെ മരണം അറിഞ്ഞ ശേഷം മുതൽ വല്ലാതെ വേദനയോടെയായിരുന്നു ഉല്ലാസ് പ്രതികരിച്ചിരുന്നത്. ആശയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്നെയും മക്കളെയും ഓർക്കാതെ നീ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉല്ലാസ് കരഞ്ഞത്. ആശയുടെ രണ്ടു മക്കളും അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു മൃതദേഹം സംസ്കരിച്ചത്. ഉല്ലാസിൻ്റെയും മക്കളുടെയും സങ്കടം കണ്ടു നിൽക്കാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സാധിച്ചില്ല. മക്കളെയെങ്കിലും ആശയ്ക്ക് ഓർക്കാമായിരുന്നു എന്നാണ് ആശയുടെ മരണമറിഞ്ഞ പലരും പറയുന്നത്. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സുകളെ സ്ഥാനം കണ്ടെത്തിയ നടനാണ് ഉല്ലാസ് പന്തളം. സ്കിറ്റിലെ വെറും സംഭാഷണം കൊണ്ട് മാത്രമല്ല ഉല്ലാസ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയത്. നല്ലൊരു കോമഡി കൂടിയായിരുന്നു. കോമഡി സ്റ്റാർസിലൂടെയായിരുന്നു മലയാളികൾ ഉല്ലാസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ. അഭിനയത്തിലേക്കുള്ള വഴി ഉല്ലാസ് തുറന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കോമഡി സ്റ്റാർസിലൂടെ തന്നെയായിരുന്നു. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഇടം കണ്ടെത്തിയ ഉല്ലാസ് 46 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുമ്പസാരിച്ച്, മാസ്ക്, മുഹബത്തിൽ കുഞ്ഞബ്ദുള്ള, ഒരു മാസ് കഥ വീണ്ടും, സവാരി ഗിരിരി എന്നിങ്ങനെ നിരവധി സിനിമകളാണ് ഉല്ലാസ് അഭിനയിച്ചത്.